ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഫിസിക്സ് വിഷയത്തെക്കുറിച്ചാണ്, 8 പാഠഭാഗങ്ങളാണുള്ളത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ചോദ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ വിഭാഗം ചോദ്യങ്ങൾക്കും ചോയ്സ് ഉണ്ട്. ആകെ 20 ചോദ്യങ്ങളുണ്ടാകും. ഒരു സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 2 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 3 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 4 സ്കോറിൻ്റെയും 5 ചോദ്യങ്ങൾ. ഓരോ സ്കോറിലെയും ഓരോ വിഭാഗത്തിലെയും 4 ചോദ്യങ്ങൾ വീതം ഉത്തരം എഴുതിയാൽ മതി. അതായത് 40 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഈ വർഷത്തെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തിനും അങ്ങനെ ചോയ്സ് ഉണ്ട്. പ്രകാശവർണ്ണങ്ങളുമായി ബന്ധപ്പെട്ട പാഠമാണ്. ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു പാഠം കൂടിയാണിത്. ഒരു ചോദ്യം ശ്രദ്ധിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. പ്രകാശവുമായി ബന്ധപ്പെട്ട് ഏത് പ്രതിഭാസമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? ബി സി എന്നിവ ഏത് വർണ്ണങ്ങളാണ്? ഇവയിൽ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ഉത്തരം സ്വാധീനിക്കാം. സാധാരണ ചിത്ര ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ തലകീഴായ ഒരു പ്രശ്നമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഏതായാലും പ്രകാശം തരംഗദൈർഘ്യം കുറഞ്ഞത് താഴേക്കും തരംഗദൈർഘ്യം കൂടിയത് മുകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബി വയലറ്റും സി ചുവപ്പുമായിരിക്കും. ഇവിടെ നടക്കുന്ന പ്രതിഭാസം പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ എന്നുള്ളതാണ്. ഇതിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ്, അതിന് വ്യതിയാനം കുറവാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതി. മറ്റു ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് ഉണ്ടാകുന്നത് മഴവില്ലുമായി ബന്ധപ്പെട്ട്, മഴവില്ല് അല്ലെങ്കിൽ റെയിൻബോ എന്തുകൊണ്ട് വില്ല് പോലെ വളഞ്ഞു കാണുന്നു, മഴവില്ലുണ്ടാകുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം, 7 വർണ്ണങ്ങൾ, അവ കറക്കുമ്പോൾ വെളുത്തതായി തോന്നുന്നു. നേരത്തെ നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞതുപോലെ 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിൽക്കുന്നതാണ് വീക്ഷണ സ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാം. പച്ച, നീല, ചുവപ്പ് എന്നുള്ള പ്രാഥമിക വർണ്ണങ്ങൾ, അവ ചേർന്നുണ്ടാകുന്ന മഞ്ഞ, മജന്ത, സയൻ എന്നിങ്ങനെയുള്ള ദ്വിതീയ വർണ്ണങ്ങൾ, ഏതൊക്കെ വർണ്ണങ്ങളാണ് അങ്ങനെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതും, ഒരു പ്രാഥമിക വർണ്ണവും അതില്ലാത്ത ദ്വിതീയ വർണ്ണവും ചേർന്നുണ്ടാകുന്ന പൂരക വർണ്ണം എന്നുള്ള ആശയം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതേപോലെ ഒരു അധാരി വസ്തു എങ്ങനെ ആ കളറിൽ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഒപ്പയ്ക്ക് ഒബ്ജക്റ്റിൻ്റെ കളറിൻ്റെ കാരണം, സുതാരി വസ്തു എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ വർണ്ണത്തെ കടത്തിവിടുന്നു, ബാക്കിയുള്ള വർണ്ണങ്ങളെല്ലാം ആഗിരണം ചെയ്യുന്നു എന്നുള്ളത്. പ്രകാശം ഉൾപ്പെടെയുള്ള വൈദ്യുതകാന്തിക സ്പെക്ട്രം, അവയിലെ വികിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, അവയുടെ ഉപയോഗങ്ങൾ, പ്രത്യേകതകൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാകാം. മറ്റൊരു കാര്യം ആണ് വിസരണം എന്നുള്ളത്, പ്രകാശത്തിന് ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികമായ പ്രതിപതനം എന്നുള്ളത്. കുറേയധികം കാരണങ്ങൾ പ്രതിഭാസങ്ങൾക്ക് കാരണമായി വരുന്നത് വിസരണം അഥവാ സ്കാറ്ററിങ് എന്നുള്ളതാണ്. ആകാശ നീലിമ, സമുദ്ര നീലനിറത്തിൽ കാണുന്നത്, ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഈ വിസരണവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. മറ്റൊരു പ്രതിഭാസം ടിൻഡൽ എഫക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഒരു ചോദ്യം ഇവിടുത്തെ നോക്കാം. ഇത് പ്രകാശ വർണ്ണങ്ങൾ അല്ലെങ്കിൽ ഓരോ വസ്തുവും എങ്ങനെ കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഘടകവർണ്ണങ്ങൾ ചേർന്നുള്ളൊരു മജന്ത പ്രകാശ സ്രോതസ് ഇരുട്ടുമുറിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ പ്രകാശം ഒരു മഞ്ഞ ഫിൽറ്ററിൽ കൂടി കടന്ന് ഒരു വെളുത്ത പുഷ്പത്തിൽ പതിക്കുന്നു. ഈ വെളുത്ത പുഷ്പം ഇപ്പോൾ ഏത് വർണ്ണത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം വെളുത്ത പുഷ്പത്തിന് പകരം മഞ്ഞ പുഷ്പമായിരുന്നെങ്കിലോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. മജന്ത എന്ന് പറയുന്നത് ചുവപ്പും നീലയും ചേർന്നതാണ്. ചുവപ്പും നീലയും ചേർന്നൊരു പ്രകാശം മഞ്ഞ ഫിൽറ്ററിലൂടെ പോകുമ്പോൾ, മഞ്ഞ ഫിൽറ്റർ ചെയ്യുന്നത് മഞ്ഞയെ കടത്തിവിടുന്നു, അതോടൊപ്പം മഞ്ഞയുടെ പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പിനെയും പച്ചയെയും കടത്തിവിടും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ചുവപ്പ്, നീല എന്നിവയിലെ ചുവപ്പിനെ ഈ മഞ്ഞ ഇപ്പുറത്തേക്ക് കടത്തിവിടുന്നു. ആ ചുവന്ന പ്രകാശം വെളുത്ത പുഷ്പത്തിൽ പതിക്കുമ്പോൾ വെളുത്ത പുഷ്പം വെളുത്ത കളറ് ചെയ്യുന്നത് എല്ലാ വർണ്ണങ്ങളെയും പ്രതിപാദിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന ചുവപ്പിനെ പ്രതിപാദിക്കും, അതുകൊണ്ട് അത് ചുവന്ന കളറിൽ കാണപ്പെടുന്നു. ഈ വെളുത്ത പുഷ്പത്തിന് പകരം മഞ്ഞ പുഷ്പമായിരുന്നുവെങ്കിലും മഞ്ഞയും ചുവപ്പും പച്ചയും ചേർന്ന ഒരു കളർ തന്നെയാണ്, അതിനെ രണ്ടിനെയും പ്രതിപാദിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് ചുവന്ന കളറിൽ തന്നെയായിരിക്കും കാണുക. ഈ രീതിയിൽ ഏതൊക്കെ വർണ്ണങ്ങൾ ഏതെല്ലാം കളറുകളിൽ കാണുന്നു എന്നുള്ള ചോദ്യം ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പാഠപുസ്തകം നന്നായി വായിക്കുക.
വിവിധ ചോദ്യ മാതൃകകൾ ഗണിത പ്രശ്നങ്ങൾ ഒക്കെ നിർദ്ധാരണം ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം.